ഇപ്പൊ സമയം 6 മണിയാവുന്നു. പുല്ലിലൊക്കെ വെള്ളമാണ്. മതി, എങ്ങനെയുണ്ട്? പാറയിലൊക്കെ കിടത്താം. ഒരു നൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. കിടന്നോ? അയ്യോ, കിടക്കല്ല മനുഷ്യ. എന്തേലും ഉണ്ട്, അതിൽ ഓടും. അയ്യോ, എത്ര അതിന്റെ അടിയിലൊക്കെ നോക്ക്. എടുത്ത് വെച്ചിരിക്കുകയാണ്, കത്തി എടുത്ത് വെച്ചിരിക്കുകയാണ്, തേങ്ങ എടുത്ത് വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സാക്ഷാൽ ചന്ദനം. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത്. അയ്യോ, ഇത് പ്രേതമല്ല. ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ പാറയിൽ ഇരുന്നും ചെറുതായിട്ടൊക്കെ കണ്ണടച്ച് നേരം വെളുപ്പിച്ചേക്കുവാണ്. ഇപ്പോൾ സമയം 6 മണിയാവുന്നു. നല്ല വെട്ടമുണ്ടെന്നാ, സൂര്യനൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇതായി. ചേട്ടാ എണീറ്റിട്ടില്ല, പറഞ്ഞിട്ടായില്ല, ഞാൻ വിളിച്ചില്ല. ക്യാമറ എടുത്ത് ഇറങ്ങിയതാ. നല്ല തണുപ്പ്. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു സാധനം നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇത്രയും തണുപ്പുണ്ടെന്ന് അറിഞ്ഞില്ല. കാരണം ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനാണ് തണുപ്പാവുക സാധാരണ. പക്ഷെ ഇവിടെയൊക്കെ നേരത്തെ തണുപ്പ് വരുന്നുണ്ട്. തൊണ്ടയ്ക്കൊക്കെ പിടുത്തായി. നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തോർത്താണ്. തോർത്ത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിരുന്നാൽ പോലും ഇതാ ഞാൻ കാണിച്ചു തരാം. പുല്ലിലൊക്കെ വെള്ളമാണ്. വേണ്ട, മഞ്ഞുണ്ട്. തുള്ളിയിട്ട് വീഴാൻ പാകത്തിന് മഞ്ഞൊന്നും ഇല്ല. എന്നാലും ഞാൻ പെണീറ്റിട്ട് വെള്ളക്കൂടെ അങ്ങോട്ട് പോവാം. ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവട്ടെ. പലതേപ്പൊക്കെ വീട്ടിൽ ചെന്നിട്ട് വിശക്കുന്നും ഉണ്ട്. ഇന്നലെ ബന്നു കഴിച്ച് കിടന്നതാ. നല്ല വിശപ്പുണ്ട്. ദൈവമേ, നീർക്കോലിയാണോ എന്തോന്ന്? ഇളകിപ്പോയി. വെള്ളക്കുഴിയൊക്കെ തെളിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. കാട്ടുപന്നിയൊന്നും ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇതിനുള്ളിൽ ഇപ്പം എന്തോ ഒന്ന് പാഞ്ഞു പോയി. നീർക്കോലിയാണോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പ്രാണികളും ചെറിയ എട്ടുകാലി പോലത്തെ പ്രാണിയൊക്കെ വെള്ളത്തിലുണ്ട്, അതാണോന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ മുഖം കഴുകാൻ പോവാണ്. നല്ല ക്ലിയർ വാട്ടർ, നല്ല തണുപ്പുണ്ട് കേട്ടോ. എത്ര ഒഴിച്ചിട്ടും മതിയാവുന്നില്ല. നല്ല പ്രകൃതിദത്തമായ വെള്ളം. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ എല്ലാം ഉണക്കായിരുന്നു. അപ്പോൾ രാത്രിയിൽ എനിക്ക് തോന്നുന്നത് മഞ്ഞ് വീഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഇവിടെയൊക്കെ കണ്ട വെള്ളമായി. അപ്പം ഇച്ചിരിയും കൂടെ വെള്ളമൊഴുക്കൊക്കെ കൂടിയിട്ടുണ്ട്. എന്തായാലും മഴയൊന്നും പെയ്തിട്ടില്ല. ഒരു വെളുപ്പിനൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും മഞ്ഞ് പെയ്യാൻ തുടങ്ങി ചെറുതായിട്ടൊക്കെ. ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. പാവമാണ്, ഇന്നലെ അമ്മാതിരിയായിരുന്നു ഉറക്കമൊക്കെ. കണ്ണെല്ലാം കിരിയിരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചില്ല, ക്യാമറ കൊണ്ട് ഇറങ്ങിയതാ. കുഞ്ഞാപ്പ് ഉറങ്ങുകയാണ്. നമ്മളിന്നലെ ക്യാമ്പ് ഫയർ ഇട്ട സ്ഥലം, അത് തീയെല്ലാം കുത്തിക്കെടുത്തിയിട്ട് പേടിച്ചു പോയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒത്തിരി കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പം തീപ്പൊരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പണി പാളിയെന്ന്. പക്ഷേങ്കിൽ പുല്ല് കൂടുതലും പച്ചപ്പുല്ലായതുകൊണ്ട് ഒരു സമാധാനം കിട്ടി. എന്നാലും ഞങ്ങൾ തീപ്പൊരിയുടെ പുറകെയൊക്കെ ഓടി. ഇന്നലെ ഇരുട്ടായതുകൊണ്ട് അങ്ങനെ കാര്യപ്പെട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഒക്കെ കുറേ പണിപ്പെട്ട് കുത്തിക്കെടുത്തി. നമ്മൾ കൊണ്ടുവന്ന വെള്ളം തീർന്നിട്ട് ഞങ്ങൾ കുഴിയിൽ പോയി വെള്ളം എടുത്തിട്ടാണ് പിന്നെ ഇത് കെടുത്തിയത്. ഇവിടുത്തെ സ്ഥലം, ഇവിടെ ഒരു ചെറിയ ഹള്ളുണ്ട്. ഹള്ളെന്ന് പറഞ്ഞാൽ ഗുഹ, കടുവ നരിഗുഹയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഉള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. കടുവയൊന്നും ഇല്ല. എന്തായാലും പേടിക്കൊന്നും വേണ്ട. ഞങ്ങളല്ല, പേടിയൊന്നും ഇല്ല, ഞങ്ങൾക്ക് പേടിക്കണ്ട. അവിടെ ഒന്ന് പോകണം. നിറയെ കാടാണ് അതിൻ്റെ മുന്നിൽ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ എന്താ സ്ഥിതി എന്നറിയത്തില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കണം. പറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ സൺസെറ്റും ഇല്ല, സൺലൈറ്റും ഇല്ല, ഒന്നും ഇല്ലാണ്ട് തിരിച്ചു കൊണ്ടുവരും. പിന്നെ നമ്മൾ കയറി ഇന്നലെ വന്ന വഴിയിൽ ഒരു പാറയുണ്ട്. ആ പാറ വലിയൊരു താഴേക്കൊരു ഗവിയാണ്. അപ്പോൾ അവിടെ എന്തായാലും പോകണം. അത് തള്ളല്ല കേട്ടോ, ഒറിജിനലാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കണം. ഞാൻ എന്നാൽ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. എനിക്കാണെ എന്തോ ആവുന്നു, വിശക്കുന്നുമുണ്ട്. എൻ്റെ അമ്മച്ചിയെ ഇനി പോകും. ചേട്ടായി എണീ ചേട്ടാനെ എണീപ്പിക്കട്ടെ. ചേ, ഓയ് 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 ചേട്ടാ, നോക്ക് സൂര്യൻ വരാൻ തുടങ്ങി. എണീക്ക്, എന്നാ ഞാൻ ക്യാമറ ഓണാക്കിയിട്ടുണ്ട്. എന്നെ തെറി വിളിക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ക്യാമറ ഓണാന്ന്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത കേൾക്കും. ഹലോ ഹലോ ഹലോ
മതി എങ്ങനെയുണ്ട് പാറയിലെ കിടത്താം ഒരു വിറ്റുണ്ടായി ക്യാമറയിലാണെങ്കിൽ ബാറ്ററിയും കുറവ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ എടുക്കാൻ നിൽക്കാണ്ടിരുന്നേ എന്നിട്ട് ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് ഓഫാക്കി കുറച്ചു നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു പക്ഷെ കിടക്കാനൊരു മനസ്സ് വരുന്നില്ല എന്നാലും വെറുതെ ഇങ്ങനെ ഉറങ്ങാതെ ഇവിടെ കിടന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ടോർച്ചുള്ളെങ്കിൽ ഒരു ടോർച്ച് അടിച്ച് നോക്കും പിന്നെ കിടക്കും പിന്നെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ എണീറ്റ് നിന്ന് നോക്കും അങ്ങനെ ഒരു കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും കിടന്നിട്ട് ഉറക്കം ശരിയാവുന്നില്ല നമുക്ക് മനസ്സിനൊരു ഇത് വരുന്നില്ല ടെൻ്റൊക്കെ ആണെങ്കിൽ ഒരു സമാധാനമുണ്ട് നമുക്ക് ഒരു അടച്ചു പൂട്ടിയിട്ടാണല്ലോ എന്ന് എന്താണേലും ടെൻറ്റും അത്ര സേഫ്റ്റി അല്ല കാട്ടിലൊന്നും അപ്പോൾ എന്നാലും നമുക്കൊരിതുണ്ടാവും പക്ഷെ എനിക്ക് ഇത് ഓപ്പൺ ആയതുകൊണ്ടേ ഇനി കാലയിൽ എന്തെങ്കിലും ഒന്ന് നക്കുവോ പിടിക്കുവോ അങ്ങനത്തെ ഒക്കെ ചിന്ത വന്നു എന്നാലും നല്ല വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്തൊന്നും വന്ന് സ്റ്റേ ചെയ്യുന്ന ഒട്ടും വിചാരിച്ചില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എപ്പോഴും നടക്കുകയുള്ളൂ അത് നമ്മൾ ഇന്നലെ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി ഇങ്ങ് പോകുന്നതാണ് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും എടുക്കേണ്ട വന്നില്ല നമ്മൾ അത്യാവശ്യം കാട്ടിലേക്കാണല്ലോ പോകുന്നത് നോക്കുമ്പോൾ അങ്ങനത്തെ സേഫ്റ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഇവിടെ നിന്നു ഏതായാലും ഒരു നൈറ്റ് കംപ്ലീറ്റ് ചെയ്തു അടിപൊളിയായിരുന്നു ഞങ്ങളൊക്കെ ഒന്ന് എണീറ്റ് ഫ്രഷ് ആവട്ടെ ഇനി ഞാൻ ഫ്രഷ് ആവാനൊന്നുമില്ല ഞാൻ കുഴി പോയി മോൻ കഴുകി ഒരു സഹോദര അവിടെ നല്ല ക്ലിയർ വാട്ടർ ആണ് നല്ല തണുപ്പാ തണുത്തിട്ട് ഉറങ്ങാൻ പറ്റില്ല മറ്റേ സാധനം മലയിൽ വെയില് വന്നിപ്പോ നോക്ക് ആങ്ങേ മലയിലൊക്കെ മലയിൽ വെയില് തട്ടിട്ടുണ്ട് കിഴക്ക് ഭാഗം അവിടെയാണ് അതുകൊണ്ട് അങ്ങോട്ട് ഇവിടെ കുന്നായതുകൊണ്ട് ഇങ്ങോട്ട് വെയിൽ താഴ്ഭാഗം ആയതുകൊണ്ട് ഇവിടെ വെയിലില്ല അവിടെ കുന്നേലൊക്കെ വെയിലടിക്കാൻ തുടങ്ങി എന്തായാലും നമ്മളിവിടുന്ന് എണീക്കട്ടെ എന്നിട്ട് പോകുമ്പോ ഇനി കാണിക്കാം അപ്പൊ ബൈ കിടന്നോ അയ്യോ കിടക്കല്ലേ മനുഷ്യ എന്നാ ഞാൻ കിടക്കും ഇപ്പൊ സൈഡിലേക്ക് ഇട്ടോ എന്നാ ശരി താഴെ ഗുഹ ഒരു ചെറിയൊരു നരിമട ഉണ്ടെന്ന് പറയില്ല അങ്ങോട്ടേക്ക് പോണത് നമ്മള് ഗുഹ എന്നാ പറയാ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവാണേ ഇപ്പൊ ഇതിലെ പോകുന്നതാണ് എളുപ്പ വഴി പക്ഷെ ഇവിടെ ചെരിഞ്ഞ സ്ഥലമാ ചേട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം കുറച്ച് റിസ്ക് എടുത്താ വന്നു അതുകൊണ്ട് ഇതിലെ എങ്ങനെ അങ്ങ് കയറാന്ന് വിചാരിച്ചു നമുക്ക് കാടൊക്കെ വെട്ടിയിട്ടാണ് കയറാ അതുകൊണ്ട് നമ്മൾ കത്തിയൊക്കെ എടുത്തിട്ട് പോവാണ് ചെരുപ്പൊക്കെ കൈ പിടിച്ചു പോലെ പാറയതുകൊണ്ട് സ്ലിപ്പ് ആവുന്നുണ്ട് ചെരുപ്പ് വള്ളിയൊക്കെ പൊട്ടു ഞങ്ങൾ നമ്മള് ഗുഹയുടെ അടുത്ത് എത്തിട്ടോ അതോ ഇതിന്റെ അടിയിലൊക്കെ ഇവിടെയൊക്കെ പൊത്താണ് അപ്പോ തവാടിയും കൊണ്ട് തട്ടിയാൽ ഇതിന്റെ ഇതറിയും ഇത് മടലായതുകൊണ്ട് ഇതിന്റെ സൗണ്ട് അറിയുന്നില്ല അപ്പൊ നമുക്ക് അത്രയൊന്നും ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും ഇതിന്റെ ഇവിടെ ഒക്കെ ഒന്ന് കയറാം പക്ഷെ ഭയങ്കര സ്മെല്ലുണ്ട് ഇവിടെ വവ്വാലൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിങ്ങനെ വെട്ടിയിട്ടാണ് പോകുന്നത് അതാ ഇതാ ഞാൻ പറഞ്ഞ ഗുഹ പിന്നെ ഇതിന്റെ ഈ ഒരു വഴി വരുന്നത് ഇവിടെ കൂടെ പോയാൽ താഴെയാണ് ഓപ്പണ് അപ്പൊ നമുക്ക് ഇതിലേ കയറാൻ പറ്റില്ല എന്തായാലും ഇതിലേ മനുഷ്യന്മാർക്ക് പോവാൻ പറ്റിയ ഇതില്ല പിന്നെ ഇതൊക്കെ ഉണങ്ങാത്ത കാട്ടം ഇവിടെ ഉണങ്ങാത്ത എന്തോ അപ്പി കിടക്കുന്നുണ്ട് അതിനകത്ത് എന്തോ സാധനം ഉണ്ട് മുള്ളമ്പന്നിയുടെ തന്നെ ആണെന്ന് തോന്നുന്നു ചെറിയ കാട്ടം എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് ഈ പുല്ല് വെട്ടട്ടെ കേട്ടോ എന്തേലും ഉണ്ട് ഇതിൽ ഓടും വവ്വാലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ ഓണാക്കി തന്നെ വെക്കാം ഞാൻ ജസ്റ്റ് മുള്ളൊക്കെ ഇങ്ങനെ വെട്ടും ആ വലിയ വലിയ കാട്ടങ്ങൾ കിടക്കുന്ന കേട്ടോ മുള്ളമ്പന്നി കേട്ടോ മുള്ള കൂടെ ഉണ്ട് അവിടെ മുള്ളി ഇഷ്ടമാരുണ്ടല്ലോ ആ മുള്ളം പന്നി കേട്ടോ പേടിക്കണ്ട പക്ഷെ മുള്ള അറിയും നടക്കുന്നത് പെറുക്കണ്ട ആവശ്യമില്ല ഇത്ര ഉണ്ട് മുള്ള മക്കളെ നമ്മളിപ്പം നരിമടാല് നരിമടാന്ന് പറഞ്ഞാലും മുള്ളം പന്നിയുടെ ആവാസ കേന്ദ്രത്തിലേക്കാണ് പോണത് ഇപ്പൊ ഏതായാലും നമ്മൾ മുള്ളം പന്നീനെ പിടിക്കാനൊന്നുമില്ല ജസ്റ്റ് ആ വവ്വാലും ഇറക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ നുള്ള് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം അവിടെ വരെ പോവാം തേങ്ങ കൊണ്ടിട്ടേക്ക് നോക്കിയാൽ കാണിച്ചു തരാം ഇപ്പൊ മുള്ള മന്നി തേങ്ങ കൊണ്ട് വെച്ചതാണ്
വേണ്ട, കിളിങ്ങുന്ന തേങ്ങ മുള്ളം പന്നി കൊണ്ടുവച്ചത് വേണ്ട, കടിച്ചു പറിച്ചിട്ട് കേറി വാ. ക്യാമറ ഇങ്ങട ഫുള്ള് ഇരുട്ടാണ്. നമ്മൾ ടോർച്ചും കൊണ്ടാ വന്നത്. അപ്പോൾ ആ ടോർച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുള്ളൂ. ആടാ വവ്വാലോ, ഞാൻ ഇല്ല, കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോവാം. വവ്വാലുണ്ട്, നിങ്ങൾ പഠിക്കും മനസ്സിനെ അങ്ങോട്ട് പോയാൽ. എന്നാലും ഞാൻ പോവാണ്. ഞാൻ ആ നേരത്തെ കാണിച്ചെന്ന പാറയുടെ അടിയാണ് ഈ കാണുന്നത്. തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ട് വവ്വാൽ. ഇഷ്ടം പോലെ പറക്കുന്നുണ്ട് വവ്വാൽ. പറക്കുന്നുണ്ടോ? ഭയങ്കര സ്മെല്ലുണ്ട്. എന്നാലും നമ്മളാ പോയ പള്ളിയുടെ അത്ര സ്മെല്ലൊന്നുമില്ല. അയ്യോ, എത്ര അതിൻ്റെ അടിയിലൊക്കെ നോക്ക്, അങ്ങുണ്ട് കേട്ടോ, പൊത്ത അങ്ങ് പോവാനുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണില്ല. അയ്യോ എൻ്റെ അമ്മച്ചി, ഇതാണ് ഗുഹയുടെ കവാടം. ഇത് അത് നമ്മൾ ഇത്രയും ഉള്ളിലാണുള്ളത്. കയറി വായോ, ഇങ്ങോട്ട് വാ. ഞാൻ ഇങ്ങനെ ടോർച്ചെങ്കിലും എന്താ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഹ. പണ്ട് ഇവിടെ കടുവയും പുലിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് ഇവിടെ തീയൊക്കെ കയറി 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 അവരൊക്കെ പോയി. ഇപ്പം മുള്ളമ്പന്നി ഉണ്ട്, മുള്ളമ്പന്നി ആളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കാരണം ഉണങ്ങാത്ത ഫ്രഷ് കാട്ടം ഇങ്ങനെ പുറത്തുണ്ട്. അപ്പോൾ നമ്മുടെ സൗണ്ട് കേട്ടിട്ടേ അവർ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. വവ്വാലും ഇങ്ങോട്ട് പറന്നിട്ട് ക്യാമറ തട്ടാൻ പോവാണ്. നമുക്ക് ഡ്രാക്കുള സിനിമ മാതിരി ഉണ്ട് ഇപ്പോൾ. വായ് അമ്മച്ചേ, എന്ത് മാത്രം അറിയാം. എവിടെ ലൈറ്റ് അടിക്കുന്ന ഒക്കെ പുറത്തേക്ക്, പുറത്തേക്കല്ല അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അപ്പുറത്ത് വേറെ ഇതുപോലെ തന്നെ ഗുഹ അവിടെ പൊത്തു പോകുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി എല്ലാരും. നമ്മൾ ലൈറ്റ് അടിച്ച് ശല്യം ചെയ്തിട്ടേ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോ അങ്ങോട്ട് തന്നെ പോരും. അവിടെ അങ്ങോട്ടേക്കൊക്കെ മുള്ളം പന്നി പോയിട്ടുണ്ട്. അവിടെയൊക്കെ മുള്ള കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ തിന്നിട്ട് ഇട്ടെന്റെ ഇതുണ്ടോ, മുള്ളം പന്നിയുടെ മുള്ളാണ് ഈ കിടക്കുന്നത്, കുഞ്ഞു കുഞ്ഞു മുള്ളുകള്. ഒന്നും കൂടെ കയറി നോക്കട്ടെ ഞാൻ. എനിക്ക് പോവാൻ പറ്റുന്നത്ര ഞാൻ അങ്ങ് പോവാണ് ഗുഹയുടെ ഉള്ളിൽ കൂടെ. നമ്മൾ ടോർച്ച് അടിച്ചിട്ട് പോവാ. ഇവിടുത്തെ കല്ലുകളൊക്കെ കണ്ടോ, ഇങ്ങനെ ഇളകി മാറിയ കല്ലുകളൊക്കെയാണ്. അടി മുഴുവൻ പാറയാണ്. അയ്യോ, ഇവിടെയൊക്കെ ചകിരി ഒക്കെ തിന്നിട്ടിട്ടേക്കുന്ന കണ്ടോ. ഓ, സീൻ കൊണ്ടറയാണ്. ഇനി അങ്ങോട്ട് കയറാൻ പറ്റും തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഒരു എൻഡിലെത്തി. അയ്യോ, അവിടെ ഇനിയുണ്ടോ തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടം മാതിരി. കണ്ണി കുത്തരുത്, അത് മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ. ഒരു മുള്ളം പന്നി പോലും ഇല്ലല്ലോ. എവിടെ പോയി പന്നികളൊക്കെ? ചേട്ടാടെ എന്തെങ്കിലും ഉണ്ട്. അയ്യോ എൻ്റെ അമ്മച്ചി. അപ്പോൾ ഗുഹ കാണാൻ താല്പര്യമുള്ളവർ നമ്മളോട് പറയാം. ഇത് അവിടെയൊക്കെ ചെണ്ട ചെളി, ഇങ്ങനെ നിങ്ങൾ മൂത്രമെല്ലാം ഒഴിച്ച് ഇതുണ്ടോ. ഇവിടെയൊക്കെയാണ് വന്ന് കിടന്ന് തേങ്ങയൊക്കെ പൊതിച്ച് തിന്നിട്ട് പോകുന്നത്. ഇവിടെ താഴെ തെങ്ങുന്നോട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ അവിടെ നിന്നായിരിക്കാം. ഇത് വവ്വാലിൻ്റെ വായിൽ നിന്ന് ചാടുന്നതാണ്. ഗുഹയുടെ ഉള്ളിൽ ഉറവുണ്ട് അവിടെ. അപ്പോൾ പണ്ടുകാലത്ത് ഇവിടെ ആരെങ്കിലുമൊക്കെ താമസിച്ചിരുന്നോന്നും നമുക്കറിയില്ല കേട്ടോ. പഴയ കാലത്തൊന്നും അതിൻ്റെതായ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അതിന് ഉള്ളിലേക്കൊക്കെ വേറെ സംഭവങ്ങളുണ്ടോയെന്നൊന്നും അറിയത്തില്ല. അതത്ര ആരും വന്ന് ഫേമസ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗുഹേൻ്റെ ഉള്ളിലുള്ളത്. ഇനി ഇവിടെ ഒരു കല്ല്, ബെഡ് പോലെ ഒരു കല്ലൊക്കെ ഉണ്ട്. ഇതാ കാണുന്നതാണ് ഈ കല്ല് കണ്ടോ. ഇങ്ങനെ പോയി ആ ഗുഹയുടെ അങ്ങേ അടിച്ച് അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ഇനി നമ്മൾ ഇതിൽ ഇങ്ങനെ തിരിച്ച് ഇറങ്ങുകയാണ്. എൻ്റെ വടി ഇവിടെയുണ്ട്. ഇത് ചേട്ടാ ഏതായാലും പുറത്തിറങ്ങി. തേങ്ങ നമ്മൾ കൊണ്ടുപോവുകയാണേ മുള്ളം വന്നിക്ക് ഒരു ബിഗ് താങ്ക്സ്. അങ്ങനെ നിങ്ങൾ തേങ്ങ കൊണ്ട് തിന്നണ്ടാ. മുള്ളമ്പന്നിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉള്ളി കയറിയപ്പോൾ കണ്ടില്ല, നമ്മുടെ ഒച്ച എടുത്തിട്ട് ഓടി. തിരിച്ചിറങ്ങി ഞങ്ങൾ കുറേ നേരം ഇവിടെ ഒച്ച ഉണ്ടാക്കാണ്ടിരുന്നിട്ട് മെല്ലെ കയറി നോക്കിയപ്പോൾ ഒന്നിനെ സൈഡിൽ നിന്ന് കണ്ടു. ക്യാമറ എടുത്തപ്പോൾ തന്നെ അത് ഓടി. പക്ഷേ എങ്കിൽ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ എന്തായാലും ഇത് ഞാനിങ്ങ് എടുക്കുവാ. ഇവരിട്ട തേങ്ങ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ ഗുഹയും പരിസരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഇടാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ വന്നു. ബെഡൊക്കെ ഇനി പാക്ക് ചെയ്യണം.
അപ്പോൾ മുള്ളമന്തിനെ കൊണ്ടൊരു ഉപയോഗം ഉണ്ട്, ഒരു തേങ്ങ കിട്ടി, അത് നമ്മൾ ഇവിടുന്ന് തന്നെ പൊളിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ തേങ്ങ പൊളിക്കണ ആളിവിടെ റെഡി ആയിട്ട് പൊളിക്കുന്നുണ്ട്. വളരെയധികം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ലാസ്റ്റത്തെ പാളിയും പൊതിച്ചു കഴിഞ്ഞു തുഷാൻജി. അങ്ങനെ വിജയത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്, കത്തി എടുത്ത് വെച്ചിരിക്കുകയാണ്, തേങ്ങ എടുത്ത് വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ സാധനങ്ങളെല്ലാം പെറുക്കി തേങ്ങയായിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര പോവുകയാണ്. മുളമന്തിക്കു വേണമെങ്കിൽ ബെഡ് ഉണ്ടാക്കി കളിക്കാൻ ചകിരി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ ചകിരിയൊക്കെ ഇട്ടിട്ടാണ് പോണേ. അതല്ലെങ്കിൽ അടുത്ത ട്രിപ്പിന് വരുമ്പോൾ ചകിരി ഇവിടെ കിടന്ന് ഉണങ്ങി പൊരിഞ്ഞ് നമ്മൾ ക്യാമ്പ് ഫയറിന് വേണ്ടി ചകിരി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ. വെള്ളമുണ്ട്, വെള്ളമുണ്ട്. നമ്മൾ പാക്ക് ആക്കി കേട്ടോ. നമ്മുടെ കൊണ്ടുവന്നൊരു വൃത്തി മണ്ണിലിടാൻ പറ്റുന്നൊരു ബെഡാണ്. അപ്പൊ ഇങ്ങനെയുള്ള യാത്രക്ക് ഇങ്ങനത്തെ ബെഡൊക്കെ നല്ലത്, നല്ലതൊന്നും ഇട്ട് ഇതാക്കണ്ട. ബെഡ് ഇല്ലെങ്കിൽ നമ്മൾ പായ ഒക്കെ എടുത്താൽ മതി ക്യാമ്പ് ചെയ്യാൻ. പായ അല്ലെങ്കിൽ നമ്മൾ ടെന്റിലിടുന്ന സ്പോഞ്ച് അതൊക്കെയാണ് നല്ലത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, നമ്മൾ കുറച്ച് നടക്കാനുള്ളപ്പം ഒത്തു കട്ടിയുള്ള ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് വരുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഒത്തിരി കയറാനുണ്ട്, നമുക്ക് ഒരുപാട് പോവാനുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇപ്പോൾ ബെഡെല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ്. ഇതൊക്കെ ഒന്ന് കെട്ടിപ്പെറുക്കി എടുത്ത് ഇവിടുന്ന് സലാം പറയാണ്. ഇനി അടുത്ത ക്യാമ്പിങ്ങിന് നമ്മൾ ഇതിൽ ഉഷാറായിട്ട് വരുന്നതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു പാറയുടെ ഒരു ഇൻഫോർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്, അതും ഇതുപോലെ മഞ്ഞ ഇതിനെക്കാട്ടും മഞ്ഞുള്ള സമയത്തായിരിക്കും വരുന്നത് നല്ലത്. അപ്പോൾ ആ മഞ്ഞുള്ള സമയത്ത് നമ്മൾ വന്നിട്ട് അടുത്ത വീഡിയോയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും, ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ജസ്റ്റ് വ്യൂ മാത്രമേ ഉള്ളൂ അവിടെ, കാര്യമായിട്ട് വേറെയുള്ളതൊന്നുമില്ല. ഈ പാറയുടെ ഭംഗി മാത്രമേ കാണാനുള്ളൂ. മുകളിലേക്കാണ് കയറി പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമുക്ക് ഇങ്ങനെയാണ് ഒന്ന് കയറണം, ഇതിന് കയറാൻ പറ്റത്തില്ല. ആ പാറയുടെ മുകളിലേക്കാണ് പോകേണ്ടത്. പാഴ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ എല്ലാം ഉണ്ട്, മുള്ളമ്മങ്ങയുടെ കാട്ടോ. ഇവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കാൻ തോന്നുന്നുണ്ട്, കണ്ണൊന്നും വരുമില്ല. നല്ല രാത്രി ഇതിൻ്റെ കൊച്ചയായിരിക്കും കേട്ടത്. നമ്മളും കുറേയൊക്കെ പേടിച്ചു. ഒരു മരം ഞാൻ പരിചയപ്പെടുത്താം, പക്ഷേ ചിലപ്പോൾ ഫോറസ്റ്റുകാർ എന്നെ പിടിച്ച് അകത്തിടും. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ നിൽക്കുന്നതാണ് സാക്ഷാൽ ചന്ദനം. ഇത് ഇവിടെ ചന്ദനം ആൾക്കാർ ഒരുപാട് വന്ന് വെട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അത് ഫോറസ്റ്റുകാരുടെ കണ്ണിൽ പെടാതെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അവർക്കൊരു മുതൽക്കൂട്ടാവെങ്കിൽ അവർ നോക്കിക്കോട്ടെ എന്ന് ഞാൻ പറയാണ്. കാരണം ഈ ഒരു ഏരിയ ഒരുപാട് ചന്ദനങ്ങളുള്ള ഒരു ഏരിയ ആയിരുന്നു. ചന്ദനം കാട്ടി കൊടുക്കട്ടെ. ചന്ദനത്തിൻ്റെ ഇതാ, ചന്ദനത്തിൻ്റെ ഇങ്ങനെയുള്ളതിന് മണമില്ല, ഇതിൻ്റെ കാമ്പ് കാതലിനാണ് മണം. അപ്പോൾ മൂത്ത ചന്ദനത്തിൻ്റെ താഴെത്തടിയിൽ കാതലിനാണ് മണം. ഈ കട്ടിക്കൊന്നും മണമില്ല, അതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒന്നും നമുക്ക് ചന്ദനം മണക്കാതെ ഫീൽ ചെയ്യൂല. അപ്പോൾ ഇതാണ് ഒറിജിനൽ ചന്ദനം. ചന്ദനത്തിൻ്റെ പഴമുണ്ട്, ചന്ദനത്തിന് ഇങ്ങനെ കറുത്ത കായ ഉണ്ടാവും. ഇതണ്ട നല്ല മധു ഇത് കഴിക്കാൻ. ഇതാണ് അതിൻ്റെ കുരു വരുന്നുണ്ടോ, വലിയ കുരു. പിന്നെ വളരെ രസകരമായ കാര്യങ്ങളുണ്ട്. ഈ കാണുന്ന പുല്ലാണ് തെരുവ. പുൽത്തൈലം ഉണ്ടാക്കുന്നില്ലേ, പുൽത്തൈലം വരുന്ന പുല്ലാണ് ഇത്. ഇതിൻ്റെ ഇതിങ്ങനെ കൃഷിയായിട്ട് ഉണ്ടാക്കും. ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ കാട്ടിക്കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഇത് നമ്മുടെ രാമച്ചം വളരുന്ന പോലെ കുന്നും പ്രദേശത്ത് ഒരു കുന്നു ലീസിനെടുത്തിട്ടൊക്കെ അങ്ങനെ തെരുവ നടുവ ഇടവേള കൃഷിയായിട്ട്. തെരുവ എന്നാണ് ഈ പുല്ലിൻ്റെ പേര്. ഇത് വാറ്റിയിട്ടാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ല സ്മെല്ലുള്ള പുൽത്തൈലൊക്കെ കിട്ടില്ലേ, അത് ഈ പുല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നല്ല മണമുള്ള പുല്ലാണ്. കൊരങ്ങന്മാർ പോകുന്നവര് അങ്ങനെ ഞാൻ ചേട്ടാനെ കൈ പിടിച്ച് കയറ്റി. ഇനി നമ്മൾ ചെരുപ്പിട്ടാലേ സേഫ് അല്ല. താഴേന്ന് കാണിച്ച പാറയുടെ മുകളിൽ നമ്മൾ കയറിയിട്ട മക്കളെ, കുറച്ച് ഡേഞ്ചർ ആയിരുന്നു വഴി. എന്നാലും നമ്മൾ കയറി, നമ്മളത് ആ താഴെ കാണുന്ന പാറയിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ മുകളിലോട്ടുള്ള കുന്ന് നമ്മൾ
കുന്നിലെത്തി. ഇനി കുന്ന് കയറാനുണ്ട്. ഇതിന് കയറിയ ഒരു വിശാലമായ പാറയിലേക്കാണ് നമ്മൾ പോണേ. വർത്താനം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് മുൻ എന്തോ പരിചയമുള്ള ഒരു സ്ഥലം മാതിരി ഉണ്ട് എന്നൊക്കെ, അല്ലേ? എന്തോ ഒരു ആത്മബന്ധം. വളരെ ശരിയാണ്, എൻ്റെ സ്വന്തം നാടാണ്. ഒരു 20 വർഷം ഞാൻ ജനിച്ച് വളർന്ന് കളിച്ച് ഓടിക്കളിച്ച് ആടിനെ തീറ്റി പശുവിനെ തീറ്റി ചക്കയിടാൻ പോയ ഒരു സ്ഥലമാണിത്. നമ്മളിപ്പോൾ പോണ വേറെ ഒരു പാറയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പോണല്ല, തിരിച്ചു പോകുന്ന വഴി. അത് നമ്മുടെ സ്ഥലത്താണ് പോണത്. അപ്പോൾ നമ്മുടെ സ്ഥലമൊക്കെ അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. പക്ഷേങ്കിൽ അവിടെ ആൾ താമസമൊന്നുമില്ല, വിറ്റിട്ടൊന്നുമില്ല. ഇപ്പോൾ വീടൊക്കെ അവിടെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഈ ഒരു സസ്പെൻസാണ് ഞാൻ പൊളിക്കാതെ കൊണ്ടു നടന്നത്. പക്ഷേങ്കിൽ നിങ്ങളിൽ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിങ്ങനെ മുൻപരിചയമുള്ള പോലെ സംസാരിക്കുമ്പോൾ. ഒത്തിരി കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എത്താൻ ആഗ്രഹിച്ച സ്ഥലത്ത് പിന്നെയും വർഷങ്ങൾക്ക് ശേഷം വരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യം തന്നെയാണ്. അതുതന്നെയാണ് എനിക്കുള്ളത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സ്ഥലം. എനിക്ക് ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പോയ പിന്നെ. കുരങ്ങനെ കാണാമെന്ന് പറഞ്ഞു, പക്ഷേ കുരങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ക്യാമറയിൽ പെടൂല. അതാ കണ്ടു കണ്ടു. അതാ വരുന്നു തലയും ഉലുക്കി. ഒരെണ്ണേ കണ്ടു, ഒരെണ്ണേ ഉള്ളൂ, ബാക്കി പോലും പിന്നാലെ വരും ഇവര്. ഇതാണ് ഞാനാ പറഞ്ഞ പാറയുടെ ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പുറത്തേക്ക് കാട്, കുറച്ച് കാട് കഴിഞ്ഞാൽ വീടുകളൊക്കെ ഉണ്ട്. റോഡൊക്കെ പോകുന്നുണ്ട് വെച്ചാൽ പാറയിലേക്ക്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ള ഏരിയ ഒന്നുമല്ല. ഇനി നമുക്ക് ഒരു ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ആൾക്കാരൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ താഴേക്ക് പോവാണ്. ഇനി എൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണേ. അപ്പോൾ അത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വഴിയൊന്നുമില്ല. ആൾക്കാരിങ്ങോട്ട് കയറാത്തതുകൊണ്ട് വഴിയൊന്നുമില്ല. നമുക്കിതിലെ കൂടെ താഴേക്ക് വഴി ഉണ്ടാക്കി വേണം പോവാൻ. ഞങ്ങളിവിടെ ഇരുന്നൊന്ന് ഫുഡൊക്കെ കഴിച്ചു, വേഗം വിശക്കുന്നുണ്ടായിരുന്നു. ഒരു കോലായി നമ്മൾ ഇതിലെ എങ്ങനെ ഇറങ്ങണം. നമ്മൾ പോവാം കേട്ടോ. ഇനി ആണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. ബാക്കി ക്യാമറയിൽ പറ്റിയൊന്നും അറിയില്ല. നോക്കാം. പാല് വേദനിച്ചു, മുട്ടയും ശരിയാവില്ല. വിറകൊക്കെ ഇഷ്ടം പോലുണ്ട്. ഇവിടുന്നൊക്കെ വിറകുണ്ടാക്കി താഴെ വിൽക്കാത്ത നമുക്ക്, അതൊക്കെ ഉപജീവന മാർഗമാണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. എന്ത് രസാ, താഴെയൊക്കെ വെയിൽ തട്ടിയിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വെയിൽ വന്നിട്ടില്ല. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. എനിക്ക് ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല. പക്ഷെ നമുക്കിവിടെ അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റൂലല്ലോ. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി പോവാണ്. പക്ഷേങ്കിൽ എനിക്ക് ഒരുപാട് മനസ്സുകൊണ്ട് ടച്ച് ചെയ്തൊരു സ്ഥലമാണ് ഇത്. ഒത്തിരി ഇഷ്ടമായൊരു സ്ഥലം. അത് നമ്മൾ ഇറങ്ങി പകുതി എത്തി. ആ ഒരു ഗുഹയുടെ ആ ഒരു കാട്ടി തോന്നില്ല. ഗുഹയുടെ ഒക്കെ ആ ഒരു ലെവൽ എത്താറായി, എത്തിയിട്ടില്ല. പക്ഷേ ഇനി കുറച്ചുകൂടെ പോകാനുണ്ട്. കാടെല്ലാം കഴിഞ്ഞ് ആ ഒരു റബ്ബർ തോട്ടത്തിൽ തന്നെ വന്നു. സുഖമായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങാൻ. വല്ല വലിയ വെട്ടിത്തെളിച്ചൊന്നും വരണ്ടെന്നില്ല. കുറച്ച് മുള്ളിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കാണാൻ ഇനി, അതോ നല്ലത്. നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ സ്ഥലത്താണ്. ഇപ്പോൾ വീടൊക്കെ പോയി ഒരുപാട് കാലം. പപ്പായ്ക്കൊന്നും വയ്യാത്ത പിന്നെ കുന്ന് കയറിയിട്ടില്ല. കുരങ്ങൻ്റെ ശല്യമൊക്കെ ആയതോടുകൂടി ഈ ഏരിയ അന്യം നിന്ന് പോയി. സ്ഥലമൊക്കെ അങ്ങനെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നൊക്കെ നമ്മുടെ സ്ഥലമാണ്. അപ്പോൾ നമ്മളിന്ന് വെട്ടിത്തെളിച്ചിട്ട് വീടിരുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവരെ ഓർമ്മയല്ലേ. പോവാമ്പ. ഇവിടെ ഒരു നന്ദിയുണ്ടായിരുന്നു. ഈ പാറയിൽ ഇവിടെ ഇന്നത്തെ എനിക്ക് തെളി കിട്ടിയത് ഇവിടെ ഞങ്ങൾ അലക്കിക്കൊണ്ട് നീ മാവ് നിൽക്കുന്നത്. ഞങ്ങളെ വീടിരുന്ന സ്ഥലമാണ് കേട്ടോ. ഞാൻ ഒത്തിരി കാലമായി ഇങ്ങോട്ട് വന്നിട്ട്, 10-11 വർഷം കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് വെച്ചിട്ട് പോയ മാവ് ജസ്റ്റ് കായ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അവൻ വലിയ ആളായി, വളർന്ന് പന്തലിച്ച് പോയി. ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസര. അപ്പോൾ അതിൻ്റെ മുറ്റത്തൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം. ഒരു മെമ്മറി അല്ലേ. ഇതിലൊക്കെ ഞങ്ങൾ ഓടിക്കഴിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്തായിരുന്നു നമ്മുടെ ലോകം? എൻ്റെ 20 വയസ്സ് വരെ
എൻ്റെ 20-ാം വയസ്സ് വരെ എൻ്റെ ലോകം ഇതായിരുന്നു. ഈ കാണുന്നതാണ് മിറ്റം, മിറ്റമൊക്കെ ഇപ്പോൾ കാടായി.